നമസ്കാരം. അശ്ലീല വീഡിയോ ആരോപണത്തിൽ കെ കെ ശൈലജയ്ക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നറിയിച്ച് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം വന്നതിനെ തുടർന്നാണ് ഷാഫി പറമ്പിലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു. എന്നാൽ വീഡിയോ അല്ല, മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞതെന്ന് ഇന്നലെ വൈകിട്ടോടെ കെ കെ ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തി. ഏതാണ്ട് ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെയുണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചിരുന്നു. കെ കെ ശൈലജ അപകീർത്തിപ്പെടും വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത്. ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തൻ്റെ ഉമ്മയുടെ പേര് വലിച്ചൊഴിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. സോഷ്യൽ മീഡിയ ഇമ്പാക്ട് യു ഡി എഫിന് അനുകൂലമാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതേസമയം വിവാദം വടകരയിൽ കെ കെ ശൈലജയ്ക്ക് അനുകൂലമായി വരുമെന്നാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത്. അശ്ലീല വീഡിയോയുടെ നിർമ്മാണം എൽ ഡി എഫ് സ്ഥാനത്ത് തന്നെ നിഷേധിത സ്ഥിതിക്ക് ഇത്രയും ദിവസം ആർക്കു നേരെയാണ് രൂക്ഷമായ വ്യക്തിഹത്യയുണ്ടായതെന്ന് സി പി എമ്മും സ്ഥാനാർത്ഥിയും തുറന്നു പറയണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. കുറ്റ്യാടി മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീഡിയോയുടെ പേര് പറഞ്ഞ് തനിക്കും കൂടെയുള്ളവർക്കും നേരെ രൂക്ഷമായ ആക്രമണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും ഉണ്ടായത്. ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു ഞാൻ അങ്ങറിഞ്ഞ് പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾക്കെതിരെ പോസ്റ്റർ ഇട്ടവരും പ്രസ്താവനകൾ എഴുതിയവരും തിരുത്താൻ തയ്യാറാകുമോ? സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകുമോ? ഷാഫിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. വ്യക്തിഹത്യ മറ്റുള്ളവർക്കെതിരെയാകാം, തനിക്കെതിരെ മാത്രം പാടില്ല എന്ന നിലപാട് ഒരു പൊതുപ്രവർത്തകന് സ്വീകരിക്കാൻ കഴിയുമോ? കെ കെ രമയ്ക്കും രമ്യ ഹരിദാസിനുമെതിരെയുണ്ടായ അസഭ്യ വർഷങ്ങൾ തെളിവുകളോടെയാണ് ഉന്നയിച്ചത്. സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ചാണ് കെ കെ രമ പരാതി നൽകിയത്. മുൻ എം എൽ എയുടെ മകന്റെ ഉൾപ്പെടെ അസഭ്യത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നു. കെ കെ രമ നടത്തിയ വാർത്താ സമ്മേളനം പല രൂപത്തിൽ വികൃതമാക്കി എനിക്കും കൂടെയുള്ളവർക്കും നേരെ പുതിയ വീടിറക്കിയിരിക്കുന്നു. ഇവക്കെല്ലാമെതിരെ നടപടി സ്വീകരിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടെ നിൽക്കുമോ? എന്തുകൊണ്ടാണ് ഇവയൊന്നും തള്ളിപ്പറയാൻ സ്ഥാനാർത്ഥിയോ എൽ ഡി എഫോ തയ്യാറാകാത്തത്? എല്ലാവരോടും കരുതലും ചേർത്ത് നിർത്തലും എന്നൊക്കെയാണ് പുറത്തു പറഞ്ഞതെങ്കിൽ ആ കരുതൽ തന്നോട് മാത്രമാണെന്ന് പറയാതെ പറയുകയല്ലേ സ്ഥാനാർത്ഥിയെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. നന്ദി.